ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് നദ്ദയും ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ താല്പര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടിയെ നിരീക്ഷിക്കാനും വേണ്ടി നിയോഗിച്ചിട്ടുള്ള ജാവദേക്കറും ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. രണ്ടുപേരും വന്ന അന്ന് മുതൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഉറക്കമില്ല. കാരണം അവർ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, അവരെന്തൊക്കെയാണ് ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ഇനിയും പിന്നെ ഒരു പിന്നെ മൂക്കില്ല രാജ്യത്ത് മുറിവുമിക്കൻ രാജാവെന്നുള്ളതല്ലേ ഞങ്ങൾക്ക് വാഴാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു. ശരിക്കു പറഞ്ഞാൽ നദ്ദ മർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ അത് ഇന്നലെ ബൂത്ത് തലത്തിലുള്ള ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ വിളിച്ചത്, അതെ, വിളിച്ച് അദ്ദേഹം വിപുലമായ ഒരു യോഗം തന്നെ ഇന്നലെ അവിടെ നടത്തി. അത് ശരിക്ക് നേതാക്കന്മാർക്കെല്ലാം നല്ല കൊട്ടുകൊടുത്തെന്ന് കുറുക്കി കൊള്ളുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളിങ്ങനെ ആഫീസുകളിൽ മസിൽ പിടിച്ചിരുന്നാൽ പാർട്ടി വളരില്ല, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച കുറേ സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ഈ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ആ മത്സരിച്ച മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമോ? ആ ഒരു ചോദ്യമുണ്ടല്ലോ, അത് നദ്ദയ്ക്ക് ചോദിക്കാനൊക്കെയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി തന്നെ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചോന്നുള്ള കാര്യം സംശയമാണ്. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പോയിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ചോദ്യം ശരി. അപ്പൊ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കും തോറും നിങ്ങളെ ജനങ്ങൾ അംഗീകരിക്കില്ല. എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി വളരുന്നത് ജനങ്ങളോടൊപ്പം നിന്നാലേ പറ്റുള്ളൂ. നിങ്ങളെ ആർക്കും അറിഞ്ഞുകൂടാ, നിങ്ങൾ നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നു, ബി ജെ പി ആഫീസുകളിൽ സസുഖം വാഴുന്നു, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നു. ഇത് പാർട്ടി പ്രവർത്തനമല്ല, ഒരു പാർട്ടിക്ക് ചേർന്ന നിലപാടുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിലപാട് മാറണം. നിങ്ങൾ മസിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ വകവയ്ക്കില്ല. ബി ജെ പി ആഗ്രഹിക്കുന്ന അതല്ല. ബി ജെ പി മിനിമം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ആറ്റങ്ങൽ ഉൾപ്പെടെ 4 മണ്ഡലങ്ങളാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാസർഗോഡ്, പാലക്കാട്. ഈ 4 മണ്ഡലങ്ങളിൽ അവരുടെ ശ്രദ്ധ അവർ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. ജാവദേക്കർ ആയതുകൊണ്ട് അദ്ദേഹം മീറിൻ്റെ സ്വഭാവമാണ്. ഇവരുടെ പറയുന്നത് പോലെ ഇനിയൊരു 10 തന്നിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ജോലി നോക്കണേ എന്ന് പറയുന്ന ഒരാളാണ് ജാവദേക്കർ. അപ്പോൾ അതുകൊണ്ട് അവിടെയും നടക്കില്ല. അപ്പോൾ അതാണ് എൻ്റെ സംഗതി. അപ്പോൾ ജാവദേക്കറിനോട് ഈ കളി നടക്കില്ല, നദ്ദയോട് ഒരു കളിയൊന്നും ഒരിക്കലും നടക്കില്ല. അങ്ങനെ ആകെ വിഷമിച്ച് നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, ഈ നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വന്നിരിപ്പുണ്ട് ഒരക്ഷരമുണ്ടാതെ, നമ്മുടെ സാക്ഷാൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അദ്ദേഹത്തിന് യാതൊരു മിണ്ടാട്ടവുമില്ല. ഇവിടുത്തെ ഗ്രൂപ്പ് കളിക്കും ജാതിക്കളിക്കും എല്ലാം നേതൃത്വം കൊടുത്ത ഈ മുരളീധരൻ നദ്ദയുടെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ വിഷണ്ണനായി പതുങ്ങി ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ തരത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരു മുഖവുമായി മുരളീധരൻ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. പിന്നെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തെ അങ്ങ് അലക്കുകയായിരുന്നു. ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി പിന്നെ നദ്ദയുടെ ശ്രദ്ധയിൽ വരികയും ചെയ്തു. ബി ജെ പിയിലെ ഒരു വിഭാഗം, ഇവിടുത്തെ ബി ജെ പി സംസ്ഥാന നേതാക്കൾ വാരിക്കൂട്ടിയ സമ്പത്തിനെ കുറിച്ചുള്ള ഒരു പിന്നെ കണക്കുകൾ നഗരം മുഴുവൻ ഒട്ടിച്ചു വെച്ചു, വാർഡ് പോസ്റ്റ് വെച്ച് ഒട്ടിച്ചു വെച്ചു. കഴിഞ്ഞ 2 ദിവസമായി നഗരത്തിലെ എമ്പാടും ബി ജെ പിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ബി ജെ പി ഭരണത്തിന് ശേഷം ഉണ്ടാക്കിയ സമ്പത്തിൻ്റെ അളവും അവരുണ്ടാക്കിയ വസ്തുവകകളും അവരുടെ ബാങ്ക് അക്കൗണ്ട്സും എല്ലാം കൂടി ചേർത്ത് പിന്നെ ചുവരു പിന്നെ വാർഡ് പോസ്റ്റിൽ എഴുതി ഒട്ടിച്ചു. ഇത് കുറേ ആളുകൾ അതിൻ്റെ പടങ്ങളെടുക്കുകയും അതിൻ്റെ ട്രാൻസ്ലേഷനുമായിട്ട് നദ്ദയുടെയും ജാവദേക്കറിൻ്റെയും അടുത്ത് ചെന്ന് അവർ അതുകൂടി കണ്ടോടുകൂടിയാണ് അവർ ഇന്നലെ പൊട്ടിത്തെറിച്ചത്. അതാണ്, അവർ ആ ഒരു വാക്ക് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പിന്നെ ബി ജെ പിയുടെ ലേവലിൽ നിങ്ങൾ സമ്പത്ത് ഭാരി കൂട്ടിയതായിട്ട് ഞങ്ങൾക്കറിയാം എന്ന് മാത്രം പറഞ്ഞില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു. ഏതായാലും ഇന്നലത്തോടുകൂടി നമ്മുടെ ബി ജെ പി നേതാക്കൾക്ക് കളം വിട്ടാലും മതി എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ കളം വിടാനും പറ്റില്ല, കാരണം അടുത്ത 24 ഇലക്ഷൻ വരുന്നു. അത് നല്ലൊരു കൊയ്ത്തുകാലമാണ്. ആ കൊയ്ത്തുകാലം ആരും ഒരു പക്ഷിയും ഒരു കൊയ്ത്തുകാലം നടക്കുമ്പോഴും പറന്ന് വേറെ എവിടെയെങ്കിലും ദേശാടനത്തിന് പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ അതും കൂടി ആ കൊയ്ത്തും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വരെ ആലോചനയുണ്ട്. എന്തായാലും ബി ജെ പി ഒന്നുകിൽ നന്നാവും അല്ലെങ്കിൽ നശിക്കും എന്നുള്ള മട്ടിലാണ്. ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞേച്ച് പോവുക എന്നുള്ള സന്ദേശം തന്നെയാണ് നദ്ദയും ജാവദേക്കറും കഴിഞ്ഞ 2 ദിവസമായി കൊടുത്തിരിക്കുന്നത്. ഇത് എത്രമാത്രം ഫലപ്രദമാകുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.